പൂരമെനിക്കുന്നു കൂടണം കാന്ത, പൂരമെനിക്കുന്നു കൂടണം കാന്ത, പൂരമതിയിലൊന്നു കൂടണം കാന്ത, പൂരമതിയിലൊന്നു കൂടണം കാന്ത, കാന്ത ഞാനും വരാം തൃശൂ പൂരം കാണാൻ. ഹലോ, വെൽക്കം എവ്രി വൺ ടു മൈ വ്ളോഗ്. ഇത് പാട്ടിൻ്റെ വ്ളോഗൊന്നുമല്ല, ഞാനൊരു സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഐ വോണ്ട് ടു ഷോ യു സംതിങ്. പക്ഷേ നടക്കുന്ന വഴിക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. സോ ഞാനിവിടെ എപ്പോഴും ഇവിടെ റോട്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി പാട്ടൊക്കെ പാടിയിട്ടാണ് നടക്കുന്നത്. ബിക്കോസ് പതുക്കെ കേട്ടോ, ഇപ്പോൾ ഉറക്കെ പാടി പോലെയല്ല, പതുക്കെ പാട്ട് പാടിയിട്ടാണ് നടക്കുന്നത്. ബിക്കോസ് നമ്മൾ, ഞാൻ കുറേ നടക്കും ഇങ്ങനെ, അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ സൈക്കിളോ ഒന്നും എടുക്കാറില്ല ഓരോരുത്തക്ക് പോകുമ്പോൾ. അപ്പോൾ ഒരു ടൈം പാസ്സായിട്ട് ഞാൻ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ പോലെ ഒത്തിരി ആൾക്കാരുണ്ടാവില്ല, നമ്മുടെ സ്ട്രീറ്റ്സൊക്കെ ഒത്തിരി എംപ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി പതുക്കെ ഒരു മൂളിപ്പാട്ട് പാടിയാലും ആരും അത് അങ്ങനെ കേൾക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരൊക്കെ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, ഉണ്ടെങ്കിൽ കമൻസിൽ എഴുതണേ. സോ നമുക്ക് നമ്മുടെ പോലത്തെ ആൾക്കാരെ കാണാൻ, അല്ലെങ്കിൽ അവരുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. സോ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഞാനിത് എൻ്റെ ഇൻസ്റ്റയിലെ സ്റ്റോറി ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ, എനിക്ക് ജർമ്മനിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലെ സ്റ്റോറിയിലിട്ടപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എഴുതി, വാ ഇത് അടിപൊളി സംഭവമാണല്ലോ, നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഇതിനെപ്പറ്റി ഒരു വ്ളോഗ് ചെയ്തൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജർമ്മനിയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഇവിടെയുള്ള ഒരു സംഗതിയാണ് ഓപ്പൺ ബുക്ക് ഷെൽഫ് എന്ന് പറയും. സോ ഇതൊരു ലൈബ്രറിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ലൈബ്രറി, അല്ലെങ്കിൽ ഒരു നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം പോലെ. അപ്പോൾ ഇവിടെ ഈ ഈ ഓപ്പൺ ഷെൽഫ് എന്ന് പറയുമ്പോൾ, അവിടെ എല്ലാ ബുക്ക്സും ഫ്രീ ആണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളപ്പോൾ പോയി അതെടുക്കാം. ഒരു ഒരു ട്രസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് അതെടുക്കാം, എടുത്ത് വായിച്ച് കഴിയുമ്പോൾ തിരിച്ചിവിടെ കൊണ്ടു വെക്കാം. അതുപോലെ ഇപ്പോൾ നമുക്ക് ആ ബുക്ക് എന്തെങ്കിലും കാരണത്തിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ബുക്ക് അതിന് പകരമായിട്ട് കൊടുക്കുക. സോ എപ്പോഴും നമ്മൾ അവിടെ ഒരു, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ബുക്ക്സൊക്കെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വായിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് വിൽക്കാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പേപ്പർ വിൽക്കുന്ന ആൾക്കൊക്കെ കൊടുക്കും. പക്ഷേ അതിനേക്കാളും നമ്മൾ ആ ബുക്ക് വേറൊരാൾക്ക് വായിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നും കൂടി നല്ലൊരു കാര്യമല്ലേ. സോ അതാണിത്. അപ്പോൾ ഞാനിവിടെ ഒത്തിരി ഇങ്ങനെ വെക്കാറുണ്ട് എൻ്റെ വായിച്ചിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വെച്ചപ്പോൾ, ഞാൻ സ്റ്റോറി ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടപ്പോഴാണ് ഇതിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. സോ ഇന്നിപ്പോൾ എൻ്റെ ബുക്ക്സൊന്നും ഇല്ല, പക്ഷെ ഞാൻ അത് കാണിച്ചു തരാം. സോ ഇതാണ് ഈ ഓപ്പൺ ഷെൽഫ് എന്ന് പറയുന്ന സംഗതി കേട്ടോ. സോ ഇതിനിപ്പോൾ നമ്മൾ കുറേ കിലോമീറ്റർ നടന്ന് ഇത് തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം മിക്ക സ്ഥലത്തും ഒത്തിരി ഉണ്ട്. എനിക്ക് തോന്നുന്നു ജർമ്മനിയിൽ മൊത്തം ഒരു 3,300 ഓപ്പൺ ബുക്ക് ഷെൽഫ്സ് ഉണ്ട്. ഇതിന് പറയുന്ന ഓഫൻലിഷ ബ്യൂഷ്രാങ്ക് എന്ന് പറയും. സോ ഇതൊന്ന്, ഇനി ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, നമുക്ക് അങ്ങോട്ട് നടക്കാൻ. സോ ഇവിടെ ഏകദേശം ഒരു 3,300 ഞാൻ പറഞ്ഞപോലെ ഉണ്ട്. അപ്പോൾ അത്, ഇത് ആദ്യം വരുന്നത് 90s, തുടക്കം 90s. ഇതൊരു ആർട്ട്, ഒരു ആർട്ടിസ്റ്റിക് പരീക്ഷണം പോലെ തുടങ്ങിയ സംഗതിയാണ്. പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കമ്മ്യൂണിറ്റിയിൽ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായപ്പോൾ അവരിത് ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പണിയാൻ തുടങ്ങി. സോ അത് ആക്ച്വലി ഇത് ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഗവൺമെൻറ് ഉള്ള ഇങ്ങനെ സിറ്റി, ഓരോ സിറ്റികൾ, ഇപ്പോൾ ബോണ്ട് സിറ്റി അല്ലെങ്കിൽ കൊളോൺ സിറ്റി അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസേഷൻസും, അല്ലെങ്കിൽ ലയൻസ് ക്ലബ്, അങ്ങനത്തെ ഓരോ ക്ലബ്സൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതാണ്. സോ ഇതിപ്പോൾ അവരുണ്ട്, ബുക്ക് പരസ്യമായിട്ട് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുക. അത് കുറച്ച് തുടങ്ങിയപ്പോൾ നല്ലതായിരുന്നു, ഇപ്പോൾ മഴയും വെയിലൊക്കെ കൊണ്ട് യാ ഇച്ചിരി നാശമായി. സോ പക്ഷേ ഇത് വാങ്ങിക്കാനല്ല, ഇത് സ്മോൾ ലൈക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ സെൻസ്, ഇവിടെ ഈ ബുക്ക് ഇതുണ്ട് എന്ന് കാണിക്കാനായിട്ടാണ് യാ. പിന്നെ എന്നാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, യാ ഇത് ജർമ്മനിയിൽ ഒത്തിരി സ്ഥലത്തുണ്ട്. സോ ഇപ്പം നമ്മൾ പഴയ ഫോൺ ബൂത്തൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒത്തിരി സ്ഥലത്ത് ഈ ഫോൺ ബൂത്തല്ല അവരിങ്ങനെ ബുക്ക് ഷെൽഫാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ദാ ഇവിടെ വേറെ ഒരെണ്ണം, ദാ എൻ്റെ പറയല് കാണുന്നുണ്ടോ. സോ ഇത് വേറെ ബുക്ക് ഷെൽഫാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ മെറ്റീരിയലൊക്കെ കാണുകയാണെങ്കിൽ അധികം ഇങ്ങനെ വെതർ പ്രൂഫാണ്. മഴ, വെയില്, കാറ്റ് അതിനൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സംഗതികളാണ് ഇവിടെ ഉള്ളത്.
പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുവാണെങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കര വലിയ എക്സ്പെൻസീവ് സംഗതിയൊന്നുമല്ല, കണ്ടോ. പക്ഷേ നമുക്കിവിടെ ഇഷ്ടംപോലെ ബുക്ക്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ വേണമെങ്കിലും എനിക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഇഷ്ടമുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ ഒത്തിരി ജേർമൻ ബുക്സാണ് ഇവിടെ. പക്ഷേ ഞാൻ ഇടയ്ക്ക് വന്ന് ഇംഗ്ലീഷ് ബുക്സും വെക്കും കേട്ടോ, കാരണം ഇവിടെ ലേൺ ഇംഗ്ലീഷ് ബുക്സും ഉണ്ട് കുറച്ചൊക്കെ. സോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബുക്ക് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ബുക്കാണ് എക്സാമ്പിൾ, ഏത് ബുക്കാണ് എക്സാമ്പിൾ എടുക്കേണ്ടത്? ഓ, ഇവിടെ ബുക്സാണ് മെയിൻലി കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇതാ ആദ്യമായിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നേ, ഇതാ ഇവിടെ ആരോ കൊണ്ടുവന്നൊരു കാൽക്കുലേറ്റർ വെച്ചിട്ടുണ്ട്. പക്ഷേ യാ കാൽക്കുലേറ്റർ ഉണ്ട്, പിന്നെ ഗ്രോസ് മ്യൂട്ടേഴ്സ് ക്യൂഷ്. ഗ്രോസ് മ്യൂട്ടേഴ്സ് ക്യൂഷ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദേഴ്സ് കിച്ചൺ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒത്തിരി നല്ല അടിപൊളി റിസൾട്ടൊക്കെ കാണുമായിരിക്കും. നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ ഇച്ചിരി യൂസ്ഡ് ആയിട്ടുള്ള ബുക്സാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് പുതിയത് മേടിക്കണ്ട. യാ ഇവിടെ വന്ന് എടുക്കാം. പിന്നെ പിള്ളേർക്കുള്ള കഥ ബുക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. ഇതൊരു കഥ ബുക്കാണ്, ഒരു ഹവായി സ്റ്റോറിയാണിത്. പിന്നെ യാ ഞാനിപ്പോൾ എല്ലാം എടുത്ത് കാണിച്ചതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ ഒത്തിരി ബുക്സ് ഉണ്ട് കേട്ടോ. അതാണ് സംഗതി. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടെ? ഇതാ ഇവിടെ വേറൊരു എയർപോർട്ട്, എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതും ഒരു കഥ ബുക്കാണ്. യാ അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് ഷെൽഫ്. സോ ഞാൻ ഇപ്പോൾ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ബോൺ സിറ്റിയിൽ അവർ എഴുതിയിരിക്കുന്നത്, അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നത് ഇതുപോലെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാനായിട്ട് 600 യൂറോ അവർക്ക് വരുന്നതാണ്. അതിങ്ങനെ പല പല അസോസിയേഷൻസും ഓർഗനൈസേഷൻസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 600 എന്ന് പറയുമ്പോൾ അത്യാവശ്യം യാ എനിക്കൊന്ന് 500,000. പക്ഷേ അത് പലതും പല സെറ്റപ്പുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ പുറകിൽ കണ്ടത് ഇപ്പോൾ മരം കൊണ്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ്. ഇപ്പോൾ ഫ്രണ്ടിൽ കണ്ട് ഒന്നും കൂടി നല്ല ഒരു മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട്, അതിന് ഗ്ലാസ് ഡോറൊക്കെ ഉണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഉണ്ട്. സോ അത് എന്താ സോളാർ ഉപയോഗിച്ചിട്ട് കത്തുന്ന ലൈറ്റ്സൊക്കെ ഉള്ള ലൈറ്റുള്ള സംഗതിയാണ്. സോ അതൊന്നും കൂടി ഹൈ ലെവൽ, സോ അത് ഏത് ലെവലിൽ വേണമെങ്കിലും ചെയ്യാം. സോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളൊരു സംഗതിയാണ്. ബിക്കോസ് നമ്മൾ ഓർക്കാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് നോളജാണ്, അതിന് വായന ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിവിടെ ഇവർ കണ്ടു. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ആള് യാ ഇപ്പോൾ ഓൾറെഡി ഞാൻ മറ്റേത് വന്ന് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഒരാൾ ഓൾറെഡി ഇവിടെ ബുക്ക് എടുക്കുന്നുണ്ട്, കണ്ടോ. അതിനകത്ത് കയറി നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ്സ് മുകളിലുള്ള. സോ ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഓ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ബുക്ക് കിട്ടുമോ, ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റുമോ. സോ ഇറ്റ്സ് അമേസിങ് അല്ലേ. ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈബ്രറിയിലൊക്കെ പോവുകയാണെങ്കിൽ നാട്ടിൽ ഇവിടെയാണെങ്കിലും ഒത്തിരി ഇച്ചിരി ബ്യൂറോക്രറ്റി ഉണ്ട്. ലൈബ്രറി പോകണം, അത് ഫില്ല് ചെയ്യണം, ഇത് ഫില്ല് ചെയ്യണം, പിന്നെ ഇന്ന സമയത്ത് തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ കൊടുക്കണം. ഇതാകുമ്പോൾ അതൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കാം, ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വയ്ക്കാം. ഒരു ട്രസ്റ്റ് ബേസ്ഡ് ആണ്. സോ പക്ഷേ അറിവ് നമുക്ക് ഫർദർ കൊടുക്കാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. 2002 തോന്നുന്നു ബോൺ യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി ചെയ്തായിരുന്നു ഇതിനെപ്പറ്റി, ഇത് എത്ര സക്സസ്ഫുൾ ആണ് എന്നുള്ള സ്റ്റഡി ചെയ്തു. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞത് ഇത് ഭയങ്കര സക്സസ്ഫുൾ ആണ്, ആൾക്കാർക്കെല്ലാം ഭയങ്കര ആക്സെപ്റ്റൻസ് ആണ്. സോ ഇങ്ങനത്തെ വോളണ്ടറി ട്രേഡ് ഓഫ് ഗുഡ്സ് നമുക്ക് ഇതുപോലെ വേറെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന് അവരിങ്ങനെ സ്റ്റഡിയിൽ പറഞ്ഞു. സോ ഞാൻ ആലോചിച്ചപ്പോൾ വേറെ കാര്യം എനിക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ നമ്മുടെ പിള്ളേരുടെ ടോയ്സ് അല്ലെങ്കിൽ പിള്ളേരുടെ സാധനങ്ങൾ, സോ അത് ഇപ്പം ആക്ച്വലി ഇതെല്ലാം കുറച്ച് ഇപ്പോൾ ഈ ബുക്ക്സ് പോലെ തന്നെ ഒരു പ്രാവശ്യം വായിക്കുന്നു, പിന്നെ നമുക്ക് വേറെ ബുക്കാണ് വേണ്ടിയത്. സോ വി ഡോണ്ട് നീഡ് ദാറ്റ് എനി മോർ, റൈറ്റ്. അതുപോലെ തന്നെയാണ് പിള്ളേർ രണ്ട് വളരെ കുഞ്ഞു പിള്ളേർ പെട്ടെന്ന് വലുതാവും, പിന്നെ നമുക്ക് വേണ്ട രണ്ടാമത്തെ കുട്ടി ചിലപ്പോൾ 3, 4, 5 അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടായിരിക്കും, അല്ലെങ്കിൽ 8 എല്ലാ പിള്ളേരും കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് പിള്ളേർ വേണം, അത് എന്ന് പറഞ്ഞാൽ അവരുടെ സാധനങ്ങൾ വേണ്ട. അപ്പോൾ നമുക്ക് അതും ഇതുപോലെ വേറെ ആൾക്കാർക്ക് കൊടുക്കാം. ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പും അതൊക്കെ ഉണ്ട്. അല്ലാതെ ഇതുപോലെ ചിലപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയത് പിള്ളേരുടെ സാധനങ്ങളാണ്. പിന്നെ വേറെ ഏതെങ്കിലും സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് ആലോചിച്ച് വരുന്നില്ല. ആർക്കെങ്കിലും മോർ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യുക. ഐ എം ഹാപ്പി ടു നോ മോർ. പിന്നെ എനിക്ക് കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോൺസെപ്റ്റ് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ട്, ഇതിനെപ്പറ്റി മോർ ഇൻഫർമേഷൻ വേണമെങ്കിലും കമൻറ്റിൽ എഴുതുക. ഞാൻ എനിക്ക് പറ്റാവുന്ന ഇൻഫർമേഷനല്ല ഞാൻ തരാം. സോ നമുക്കിതുപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. നമ്മുടെ അവിടെ എത്ര ആൾക്കാർക്കാണ് ബുക്സൊക്കെ വേടിക്കാൻ കാശില്ലാതെ, അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അതിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ കാര്യമല്ലേ. പിന്നെ എന്താ ഞാൻ പറയാൻ വന്നത്, യാ ഈ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.